അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വട്ടവടയിൽ വന്ന് അവിടെ കുറേ അടിപൊളി പ്ലേസസ് എല്ലാം കണ്ടതിന് ശേഷം അവിടെ നമ്മൾ മിസ് ചെയ്തൊരു പ്ലേസ് ഉണ്ടായിരുന്നു, ചിലന്തിയാർ. അപ്പോൾ ആ ചിലന്തിയാറിലേക്കുള്ള യാത്രയിലാണ് നമ്മളിന്ന്. അപ്പോൾ വട്ടവടയിലെ ഈ ചിലന്തിയാർ ഒഴികെയുള്ള ബാക്കി എല്ലാ പ്ലേസസും നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വട്ടവടയിലെ മെയിൻ പ്ലേസസും അതുപോലെ തിരിച്ചു പോകുന്ന വഴിക്ക് കിട്ടിയ കുറേ വൈൽഡ് ഡോഗ്സിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ടുള്ള ഒരു കിടിലൻ വീഡിയോ തന്നെയായിരുന്നു അത്. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതുകൂടി ഒന്ന് കയറി കണ്ടേക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വട്ടവട ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ വരുമ്പോഴാണ് ചിലന്തിയാറിലേക്ക് പോകുന്ന ഈ ഒരു വഴിയിലേക്ക് നമ്മൾ എത്തുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ചിലന്തിയാർ എത്തുന്നത് വരെയുള്ള റോഡിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ്. പൊതുവെ വട്ടവടയിലുള്ള ടാർ ചെയ്ത റോഡിൻ്റെ എല്ലാം കണ്ടീഷൻ ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതുപോലുള്ള മണ്ണിട്ട വഴികളിലൂടെയൊക്കെയാണ് നമുക്ക് റോഡിനേക്കാളും കുറച്ചുകൂടി സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചു പോകാനായിട്ട് പറ്റൂ. ഇനി ഈ കാണുന്ന പാർക്കിങ്ങിൽ വണ്ടി വെച്ചതിന് ശേഷം നമ്മൾ നടന്നു വേണം താഴത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന വഴി നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ തന്നെ ചെറിയ 1-2 കടകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ ചെറിയ ടിഫിനൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷോപ്സിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ചെക്ക് ഡാമിൻ്റെ പണി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് അതുപോലെ ആ കേവിൽ നിന്നെല്ലാം ഒഴുകി വരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഫ്ലോയും നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടെ ചെക്ക് ഡാമിൻ്റെ പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങോട്ടേക്ക് കോൺക്രീറ്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ കാഴ്ചകളെല്ലാം തന്നെ. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടന്നു പോകുമ്പോൾ ചിലന്തിയാറിലെ നമ്മുടെ ആ ഒരു വാട്ടർഫോളിൻ്റെയും അതുപോലെ ആ കേവിൻ്റെയും എല്ലാം എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മളെത്തും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കുറേ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ സേഫായിട്ട് നിന്ന് കുളിക്കാനും കൂടി പറ്റുന്നൊരു സ്ഥലമാണിത്. പക്ഷേ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം വരുന്നതെല്ലാം നല്ല രീതിയിൽ കലങ്ങി മറിഞ്ഞാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് ആളുകളോട് ഈ ഒരു പ്ലേസ് കാണുന്നതിനായിട്ട് വരുന്നുണ്ട്. ഈ വരുന്നവരെല്ലാവരും തന്നെ ഇതുപോലെ ഒരുപാട് വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഇട്ടതിന് ശേഷമാണ് പോകുന്നത്. നമ്മളിവിടെ നിന്ന് ഇനി അകത്തേക്ക് നടന്നു പോകുമ്പോൾ വേറൊരു വലിയ കേവ് വരുന്നുണ്ട്. ആ കേവിനകത്ത് പോലും ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇവിടെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി ഒരു മിഠായി കടലാസ് പോലും അവിടെ ഇടാണ്ട് വരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ഈ കാണുന്ന വഴിയെ മുന്നോട്ട് പോയി റൈറ്റിലേക്ക് തിരിഞ്ഞാണ് നമുക്ക് ആ ഒരു കേവിലേക്ക് പോകേണ്ടത്. നല്ല വലിപ്പമുള്ളൊരു കേവ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിട്ടുള്ളൊരു പാത്തും ഉണ്ട്. ഈ കാണുന്ന ഭാഗത്ത് നിന്ന് വഴി കുറച്ചുകൂടി ഒന്ന് ഹാർഡായിട്ട് തുടങ്ങുകയാണ്. കുറച്ച് കല്ലുകളൊക്കെ കൂടി കിടക്കുന്നുണ്ടെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും വളരെ ഈസി ആയിട്ട് നടന്നു പോകാൻ പറ്റുന്നൊരു വഴി തന്നെയാണ്. അങ്ങനെ ആ കയറ്റമെല്ലാം കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഈ കാണുന്നൊരു കേവിലേക്കാണ്. കാണുമ്പോൾ കുറേ പാറക്കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നുമെങ്കിലും നല്ല വലിപ്പമുള്ള 1-2 കേവ്സ് ഇതിനകത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നടന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു കേവിനകത്തുകൂടിയാണ് നമുക്ക് കയറി അപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഗുഹയുടെ ഈ സൈഡിലുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് പോവാം. ഇവിടെ വരുന്ന ആളുകളിൽ പലരും ഈ കാണുന്ന പാറയിടുക്കുകളുടെ മേളിലൂടെയൊക്കെ കയറി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നല്ല രീതിയിൽ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് പരമാവധി ശ്രമിക്കാണ്ടിരിക്കാൻ നോക്കുക. കാരണം മുകളിൽ നിന്ന് താഴേക്ക് എങ്ങാനും അബദ്ധവശാൽ വീഴുകയാണെങ്കിൽ തന്നെ താഴെയും പാറ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അപകടം പറ്റാനായിട്ടുള്ള ചാൻസും ഉണ്ട്. നമ്മളിപ്പോൾ ഈ നടന്ന് കയറുന്ന ഈ ഒരു ഗുഹ പോലെ തന്നെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ഗുഹകൾ നമുക്ക് അവിടെ ഇവിടേക്കായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്തൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകണമെങ്കിൽ അതിന് 1-2 ഗുഹകൾക്ക് മാത്രമാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് നേരെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഗുഹയിലൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം.
ചിക്കി ഗ്രാഫർന്ന് വേണ്ട ഹലോ 1 2 3 നമ്മളെ പോയിട്ടാ ഇരിക്ക മെതു എഴുന്നിച്ച പുറത്ത് അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് ഇവരുടെ ഒപ്പം തന്നെ ഞാനും ഈ ഒരു സൈഡിലേക്ക് എത്തി. അതിൻ്റെ പുറകെ പുറകെ വാലായിട്ട് ഒരുപാട് ആളുകൾ കയറി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ വട്ടവടയിലേക്കുള്ള യാത്രയിൽ ഒരു കാരണവശാലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് ഈ ചിലന്തിയാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ആളുകളുടെ എണ്ണം പെട്ടെന്ന് അങ്ങോട്ട് കൂടിയതും കണ്ടില്ലേ. ഇവിടെ കുറച്ചുകൂടി വലിപ്പമുള്ള നെക്സ്റ്റ് ഗുഹ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഒരു ഗുഹ തന്നെയാണ്. പക്ഷേ കുറച്ച് റിസ്കി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു താഴെ ഭാഗത്തേക്കൊന്നും അധികം ആളുകൾ പോകുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജീപ്പ് ഡ്രൈവർ നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നത് കണ്ടപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ മൂർത്തി എന്ന് പറയുന്ന ജീപ്പ് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് നമ്മളെ ഇവിടെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്ത് കേട്ടോ. ഇതാണ് നമ്മുടെ മൂർത്തി ചേട്ടൻ. അപ്പോൾ നേരത്തെ ആ ഒരു കേവിനകത്തുകൂടി ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ മൂർത്തിച്ചേട്ടൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ ഒരു കേവിലൂടെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് സൈഡിലേക്ക് വന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊന്നും അധികം ആളുകൾ പോകുന്ന പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തെങ്കിലും ആവട്ടെ, നല്ല ഭംഗിയുള്ള കുറച്ച് വിഷ്വൽസ് എടുക്കാമെന്നും പറഞ്ഞിട്ട് പുള്ളിയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കെല്ലാം കൂട്ടിക്കൊണ്ട് വന്നത്. ശരിക്കും ഞാൻ വന്ന ജീപ്പിൻ്റെ ഡ്രൈവറൊന്നും അല്ല കേട്ടോ മൂർത്തിച്ചേട്ടൻ, ആള് വേറെ ആളുകളുടെ ഒപ്പം വന്നതാണ്. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ കൂടെ കൂടിയെന്നേ ഉള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞത്, വട്ടവടയിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ആളുകൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. ഭയങ്കര സപ്പോർട്ടീവായിട്ട് അവരുടെ ഒരു ഫ്രണ്ടിനോടെന്നുള്ള രീതിയിലാണ് അവരുടെ എല്ലാവരുടെയും പെരുമാറ്റം. ഈ ചിലന്തിയാറിൽ തന്നെ ഏറ്റവും വലിയ ഗുഹ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഗുഹ തന്നെയാണ്. പക്ഷേ ഇങ്ങോട്ടേക്കുള്ള വഴി ഇത്തിരി റിസ്കി ആയതുകൊണ്ട് തന്നെ അധികം ആരും ഈ ഒരു ഭാഗത്തേക്ക് വരാറുമില്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട്, അത് ഈ ഗുഹയോട് ചേർന്ന് തന്നെ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. അങ്ങനെ നമ്മൾ ആ വാട്ടർഫോളിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു ഐറ്റമാണ്, വേറൊന്നുമല്ല നമ്മുടെ പിറ്റ് വൈപ്പറാണ്. ഇവിടുത്തെ ഈ ഒരു കാട്ടിൽ നമുക്ക് പിറ്റ് വൈപ്പർ ഒരുപാട് കാണാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു കാലാവസ്ഥയും ആ ഒരു തണുപ്പും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വെള്ളം വരുന്ന ഉറവയുണ്ട്. ഈ കാണുന്നത് തന്നെയാണ് നമ്മൾ ഇത്ര നേരം തേടി വന്ന ആ ഒരു ഉറവ എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം കുടിക്കാം. കാരണം നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വെള്ളം നല്ല രീതിയിൽ കലങ്ങി മറിഞ്ഞല്ലേ വരുന്നത്. നേരെ മറിച്ച് ഈ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം നോക്കി, എത്ര മഴക്കാലമാണെങ്കിലും വളരെ തെളിഞ്ഞ രീതിയിലായിരിക്കും ഇവിടുത്തെ വെള്ളം കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ചൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനായിട്ട് മറക്കണ്ട. പുറകെ കുറേ അടിപൊളി വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.